ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റീമാസ് ഡയറി. അപ്പോൾ നമ്മളിന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നേക്കുന്നത്, ഒരു വ്ലോഗാണ്. അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ്, കടമ്മക്കുടി എന്ന് പറയും. അതൊരു ഐസ്ലൻഡാണ്, നിറച്ചും പുഴയും അതുപോലെ പാടങ്ങളൊക്കെ ഉള്ള. അപ്പോൾ നമുക്ക് അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ലോക്ക്ഡൗൺ ആയിട്ട് ഈ പരിസരത്തേക്കൊന്നും നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതേ നമ്മൾ ഇന്ന് അതിൻ്റെ കാഴ്ചകളാണ് കാണിക്കുന്നത്. അപ്പോൾ പുറത്തിറങ്ങുന്ന എല്ലാവരും മാസ്ക് വയ്ക്കാൻ വേണ്ടി മറക്കരുത്. സ്റ്റേ സേഫ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ അതേ നമ്മൾ കടമ്മക്കുടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മുഴുവനും പാടങ്ങളും പുഴകളും പ്രകൃതി രമണീയമായ കുറേ സ്ഥലങ്ങളും അതുപോലെ കണ്ടങ്ങളൊക്കെയാണ്. അപ്പോൾ അതേ നമ്മൾ ചെന്ന സമയത്ത് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിഷ്വൽസാണിത്. എന്ത് ഭംഗിയാന്ന് നോക്കിയേ, ആ പച്ചപ്പും ആ വെള്ളം തുള്ളി മഴ തുള്ളികൾ വെള്ളത്തിലേക്ക് വീഴുന്നതൊക്കെ, അത് അവിടെ നിന്ന് ആസ്വദിക്കാൻ അതിലും ഭംഗിയായിരുന്നു. ഭയങ്കര ഒരു ഫീലാണ്. കുറേ നാളിന് ശേഷം ചെന്നിട്ട് ആദ്യമായിട്ട് വരുന്ന കാണുന്ന ഒരു അവസ്ഥയായിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും രസമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആളുകളുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഷിങ്ങും അതുപോലെ തന്നെ താറാവ് വളർത്തലും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ നാല് ചുറ്റും കണ്ടം പുഴ അങ്ങനെ ചുറ്റപ്പെട്ടതാണ്. ഒരു ഐസ്ലൻഡ് പോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുള്ളത്. ഇത് എറണാകുളം ജില്ലയിൽ ഇത്രയും മനോഹരമായൊരു സ്ഥലം വേറെ ഉണ്ടാവില്ല. അത്രയും ഭംഗിയാണ് ഞങ്ങൾ പറയുക എറണാകുളത്തിൻ്റെ കുട്ടനാടെന്ന് പറയുന്നത്. ഇവിടെ അതേ ചേച്ചിമാരൊക്കെ നല്ല പണിയിലാണ്, കൃഷി ചെയ്യാനായിട്ട് നിലമൊരുക്കുകയാണ്. അവരിനി ഇത് ഇത് കിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാറ് നടും. ഞാറ് നട്ടിട്ട് അത് വലുതായി കഴിയുമ്പോഴാണ് നമുക്കത് നെല്ലായിട്ട് കിട്ടുന്നത്. അതേ നല്ല ഭംഗിയായിട്ട് അവർ പണിയെടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്, അത് കണ്ടു നിൽക്കാൻ തന്നെ ഒരു എന്താ ഒരു രസമുണ്ട്. ഒരുപാട് ചീനവലകളുണ്ട് അവിടെ. ഇതൊക്കെ ഒരു നൈറ്റ് ആകുമ്പോഴാണ് അവർ താത്തുന്നത്. പിന്നെ ഇടവിട്ട് അവരത് പൊക്കുകയും മീനെയും കിട്ടാറുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ദേശാടന പക്ഷികൾ വരുന്ന സ്ഥലമാണ്. ഒരുപാട് വരാറുണ്ട്. ചില സമയത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പക്ഷികളും കൊക്കുകളൊക്കെ ഉണ്ടാകും. ഇപ്പം ഈ സമയത്ത് അധികം ഉണ്ടായിരുന്നില്ല. ഇനി കൃഷിയൊക്കെ ഒന്ന് നെല്ലൊക്കെ ഒന്ന് വലുതായി കഴിയുമ്പോൾ ഒരുപാട് പക്ഷികൾ കാണാം നമുക്കിവിടെ. പിന്നെ അതേ പാടത്ത് ഒരുപാട് താറാവ് നിൽക്കുന്നുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ടൈപ്പ് കോഴിയാണ്, നീലക്കോഴി എന്നാണ് പറയുക. പിന്നെ നെൽക്കോഴി എന്നും പറയും, അതായത് നെല്ല് തിന്നാൻ വേണ്ടി വരുന്ന കോഴിയാണിത്. അപ്പം അതാണ് ഈ കാണുന്നത്. അന്നേ നമ്മൾ മുന്നോട്ട് തന്നെ യാത്ര തുടരുകയാണ്. ഈ റോഡ് അങ്ങറ്റം വരെയുണ്ട്. കടമ്മക്കുടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലും പുഴയും പാടും അതിൻ്റെ നടുക്ക് കൂടെ റോഡും, അതാണ് ശരിക്കും എന്താ പറയുക മെയിൻ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വഴികളൊക്കെ ഉണ്ട്, പക്ഷേ മെയിൻ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. രണ്ട് സൈഡിലും പാടവും പുഴയും പിന്നെ അതിൻ്റെ നടുക്ക് കൂടെ റോഡും. ഈ ബാമ്പു വെച്ചിട്ടുള്ള ഓരോരോ വുഡ് ഹൗസുകൾ കണ്ടോ, അത് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാമാണ് കെട്ടുകാഴ്ച എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര രസമായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോസ് എൻ്റെ കയ്യിൽ ഉണ്ടാകുന്ന നോക്കണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോസ് നെക്സ്റ്റ് ഇടാം. ഭയങ്കര അടിപൊളി പ്രോഗ്രാമായിരുന്നു. ഈ വർഷം അത് നടക്കേണ്ടതായിരുന്നു, പക്ഷേ നമ്മുടെ ഈ കൊറോണയും ലോക്ക്ഡൗണൊക്കെ കാരണം നടന്നില്ല. അതുപോലെ തന്നെ എല്ലാ വർഷമുള്ള ഒരു പ്രോഗ്രാമാണ് കെട്ടുകാഴ്ച കെട്ടുകലക്കൽ എന്ന് പറയും. അതായത് ഇവിടുത്തെ മീനുകൾ, ഇവിടെ വളർത്തുന്ന മീനുകൾ, ഓരോ കെട്ടിലും വളർത്തുന്ന മീനുകൾ അന്നത്തെ ദിവസമായിരിക്കും ഇവർ കെട്ടുപൊട്ടിക്കൽ പോലെ നടത്തുക. എന്നിട്ട് ആ മീനെയൊക്കെ പിടിച്ചിട്ട് കുറേ നമുക്ക് അവിടെ നിന്ന് ചെല്ലുന്നവർക്ക് വാങ്ങാം. പിന്നെ അവരവിടെ സ്റ്റോളുകളിടും, നമുക്ക് പലതരത്തിലുള്ള ഡിഷുകൾ, മീൻ വെച്ചിട്ടുള്ള നാടൻ മീൻ വെച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള കറികളും എല്ലാ ഡിഷുകളും ഉണ്ടാവും, സ്നാക്സ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് സ്റ്റോളുകളുണ്ട്. അപ്പം നമുക്ക് ഭയങ്കര നടന്ന് ആസ്വദിച്ച് കാണാനുള്ള ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഈ പ്രശ്നം ഉണ്ടായില്ല, അറിയാലോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പം അത് കാരണം അതൊന്നും നടത്തിയില്ല. നെക്സ്റ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഇടാം.
അപ്പം തന്നെ നമ്മൾ വന്ന സമയത്ത് ഒരുപാട് വഞ്ചിക്കാരും ചൂണ്ടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു, ചൂണ്ടയിടാനും മീൻ പിടിക്കാനൊക്കെ ആയിട്ട്. ഞങ്ങൾ കല്യാണത്തിൻ്റെ വീഡിയോ ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെയായിരുന്നു. ആ മരം, ആ മരത്തിൻ്റെയൊക്കെ ആ ഒരു വിഷ്വൽസൊക്കെ നല്ല അടിപൊളിയായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. എല്ലായിടത്തും പച്ചപ്പാണ്, മഴയും ഒക്കെ പിടിച്ചപ്പോക്കും മരങ്ങളൊക്കെ നന്നായിട്ട് പൂത്ത് തളിർത്ത് നിൽക്കുകയാണ്. ഇവിടുത്തെ ഒരു മെയിൻ കൃഷിയാണ് താറാവ് വളർത്തൽ എന്ന് പറയണത്. നമ്മൾ താറാവിനേക്ക് ഇവിടെ നിന്നാണ് വന്ന് വാങ്ങാറ്. അങ്ങനെ ഒരുപാട് ഉണ്ട് താറാവുകളുടെ കൃഷി ഇവിടെ. ഇത് ഒരു സൈഡ് കണ്ടവും ഒരു സൈഡ് പുഴയും അങ്ങനെയാണ്, നടുക്കൂടെ തെങ്ങിൻ തോപ്പും. ഇവിടെ കൂടെയൊക്കെ നടക്കാനായിട്ട് ഭയങ്കര രസമാണ്. ഇവിടെയാണ് തൂമ്പ്, തൂമ്പുള്ളത്, അതായത് പുഴയിലുള്ള ഏറ്റമുള്ള സമയത്ത് പുഴയിൽ നിന്ന് തൂമ്പിലൂടെ വെള്ളം നമ്മുടെ കണ്ടത്തിലേക്ക് കയറ്റും. ഈ മീനേയും ചെമ്മീനെയും ഒക്കെ കൃഷി ചെയ്യുന്ന സമയത്താണ്. പിന്നെ അതുപോലെ തന്നെ ഇറങ്ങുന്ന സമയത്ത് അപ്പുറത്ത് പുഴയിലേക്കും, അതായത് കണ്ടത്തിലെ വെള്ളം പുഴയിലേക്കും ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പം അതിനുള്ള തൂമ്പാണിത്. അപ്പോൾ ഈ ചെമ്മീന് കൃഷിയുള്ള, മീൻ കൃഷിയൊക്കെ ഉള്ള സമയത്ത് ഇവിടെ തന്നെ ആയിരിക്കും അതിൻ്റെ ആളുകൾ താമസിക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു മാടും അവരോട് കെട്ടി വച്ചിട്ടുണ്ട്. നീർനായൊക്കെ ചിലപ്പോൾ വന്ന് കൃഷി നശിപ്പിക്കും, അപ്പം അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കെട്ടെന്ന് പറയുന്നത്. അപ്പോഴേ നമ്മൾ ഒരുവിധം നമ്മളെല്ലാവരും എല്ലാ സ്ഥലത്തും നമ്മൾ എത്തിയിട്ടില്ല, ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട് ബാക്കി. അപ്പോഴേ നമ്മൾ ഇവിടെ വെച്ച് നിർത്താണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണും കൂടി അമർത്തിയേക്കണേ.